ഇതാണ് ജന്മവാസന, അത് മാറ്റാൻ പറ്റില്ല. നമുക്ക് പാട്ടുകാരനായ ഒരു തവളയുടെ കഥ കേട്ടാലോ? പാട്ടുകാരനായ തവളയോ? അതെ, കാട്ട് സിംഗർ മത്സരത്തിന് പോയ തവളയുടെ കഥ. സൂര്യമുഖ ഇനിയൊരു പുതിയ മുഖം, പുതിയ മുഖ ഇനിയൊരു പുതിയ മുഖം. നമ്മുടെ മണിയൻ തവളയുടെ ശബ്ദമല്ലേ ആ കേൾക്കുന്നത്? അതെ, മറ്റ് തവളകളുടെ ശബ്ദത്തിൽ നിന്നും എന്തോ ഒരു വ്യത്യാസം അവന്റെ ശബ്ദത്തിനുണ്ട്. പതിയെ പറ, ആ ചെറുക്കൻ ഇപ്പോ തന്നെ നിലത്തും വെള്ളത്തിലുമല്ല, ഓരോ നാളും അഹങ്കാരം കൂടിക്കൂടി വരികയാ. എന്താ ഓൾഡ് ബോയ്സ് ഒരു കുശുകുശുപ്പ്? ഞാനൊരു പാട്ട് പാടട്ടെ? പാട്ട് കേൾക്കാൻ സമയമില്ല മണിയ, നീ നാളെ വാ കേൾക്കാം. സംഗീതബോധമില്ലാത്ത കഴുതകൾ. സുഹൃത്തുക്കളെ, ഞാനൊരു പാട്ട് പാടട്ടെ? ശരി, പാടിക്കും. സൂര്യമുഖ ഇനിയൊരു പുതിയ മുഖം, പുതിയ മുഖ. അസൂയക്കാരന്മാര്, അവന്മാരുടെ ക്രോങ്ക്രോൺ ശബ്ദം പോലെയാണോ എന്റേത്? അത് അവന്മാർക്ക് സുഹിക്കുന്നില്ല. എന്താ മണിയ നിന്റെ മുഖത്തൊരു ദേഷ്യം? എന്തു പറയാനാ പോക്രോ മംഗിൾ, സംഗീത ബോധമില്ലാത്ത വർഗമായി പോയല്ലോ നമ്മുടേത്. ആര് പറഞ്ഞു? നീ പാടടാ, ഈ അങ്കിൾ ഒന്ന് കേക്കട്ടെ. ആരു പറഞ്ഞു? ആരു പറഞ്ഞു? ഞാൻ കണ്ടത് പാഴ്ക്കനവാണെന്ന് ആരു പറഞ്ഞു? സൂപ്പർ, നീ ഇവിടെ ഇരിക്കേണ്ടവനല്ല. ഈ ഒരു സംഭവമാ മകനെ. ആ ചെവിക്ക് കേൾവി കുറവുണ്ടെങ്കിലും പോക്രോ മംഗിൾ കലാവാസനയുള്ളവനാ. ഈ പൊട്ടക്കുളത്തിൽ കഴിയുന്നതിൽ അർത്ഥമില്ല. ഇവിടെ എല്ലാം മണ്ടന്മാരും മൂരാച്ചികളുമാ. ഇര തേടാൻ വയ്യാതെയായ ഒരു കാക്ക മണിയന്റെ പങ്കപ്പാടുകൾ കാണുന്നുണ്ടായിരുന്നു. കാക്ക പറന്ന് മണിയന്റെ അടുത്തെത്തി. മണിയാ, നിന്റെ നിഗമനം ശരിയാ. ഇനി നീ ഇവിടെ കഴിയുന്നതിൽ അർത്ഥമില്ല. ഇവിടെ ഒരുത്തനും സംഗീതബോധം പോയിട്ട് സദാ വിവരം പോലുമില്ല. അല്ല കാക്കച്ചാരെ, താൻ പല ദിക്കിലും കറങ്ങുന്ന ആളല്ലേ? എന്റെ സംഗീതം എങ്ങനെയുണ്ട്? സത്യം പറയണം. സംഗീതത്തിൽ ഇത്ര സംഗതിയുള്ള, ഇത്ര ടെമ്പോവാനുള്ള ഒരു ജീവിയെപ്പോലും ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ പിന്നണി ഗായകൻ കഴുതകുമാർ പോലും നിന്റെ പിന്നിലേ വരൂ. സത്യം സത്യം. ആൾക്കാരെ പുകഴ്ത്തുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. പക്ഷെ ഇവിടെ ആർക്കും ജ്ഞാനമില്ല ചേട്ടാ. അതോർത്ത് മഹാഗായക നീ വിഷമിക്കരുത്. നിന്റെ കഴിവ് ഇവിടെ ആരും തിരിച്ചറിയുന്നില്ലെന്ന് ഉറപ്പല്ലേ? ഞാൻ എന്തു ചെയ്യണം ചേട്ടാ? മുറ്റത്തെ മുലയ്ക്ക് മണമില്ലെന്ന് കേട്ടിട്ടില്ലേ? നിന്റെ ഈ മഹാസിദ്ധി തിരിച്ചറിയുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ഈ കാടിന് വെളിയിലുണ്ട്. അതെയോ? വെറും പൊട്ടക്കുളത്തിലെ തവളയാവാതെ നീ ഇവിടുന്ന് കടക്കണം. എന്നാൽ മാത്രമേ നീ ശ്രദ്ധിക്കപ്പെടുകയുള്ളൂ. പുറത്തു ചാടിയാൽ മഹാഗായക നിനക്ക് ധാരാളം ആരാധികമാരെയും ആരാധകരെയും ലഭിക്കും. നിന്റെ പേരിൽ ഫാൻസ് ക്ലബുകളും ഉണ്ടാകും. ഹോ, എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. എന്തിനധികം പറയുന്നു, അയ്യട നടത്തുന്ന കാഡ്സിംഗർ മത്സരത്തിൽ പങ്കെടുത്ത് നിനക്കൊരു കുളമോ കായലോ സ്വന്തമാക്കാം. എന്താ, താങ്കൾ തയ്യാറാണോ? അതെ, ഡീൽ. പക്ഷേ എങ്ങനെ ഞാൻ ഈ സ്ഥലത്തു നിന്ന് പുറത്തു ചാടും? താങ്കൾ എന്റെ പുറത്തേക്ക് ചാടിക്കയറിയിരിക്കുക, ഞാൻ താങ്കളെ രക്ഷിക്കാം. നാളെയുടെ ഗാനഗന്ധർവ. കാക്കച്ചാരുടെ വാചക കസർത്തിൽ തവളച്ചാർ മൂക്കും കുത്തി വീണു. കാക്ക തവളയെ തന്റെ പുറകിൽ കയറ്റി പറക്കാൻ തുടങ്ങി. കാടിന് പുറത്തു പോകണമെന്നല്ലേ പറഞ്ഞത്? എന്താ ഇവിടെ ഇറങ്ങിയത്? വല്ലാത്ത ക്ഷീണം, കുറച്ച് വിശ്രമിക്കാന്ന് കരുതി. ഹോ, അത്രേ ഉള്ളൂ? ഞാൻ പേടിച്ചു പോയി. ഞാൻ സഹായത്തിനായി കുറെ കൂട്ടുകാരെ വിളിക്കട്ടെ? എനിക്ക് പേടിയാകുന്നു. പേടിക്കുകയോ മഹാഗായിക, ഞങ്ങൾ എല്ലാവരും ചേർന്ന് തന്നെ വേദനിപ്പിക്കാതെ കൊത്തി തിന്നോളാം. കാക്ക കൊത്താൻ വേണ്ടി ആഞ്ഞതും തവളച്ചാർ മൂന്നും കൽപ്പിച്ച് താഴേക്ക് ചാടി. ഇതോടെ നമ്മുടെ തവളച്ചാർ ഒരു പാഠം പഠിച്ചു. താമരക്കുളത്തിലെ താമരമനയിലെ സംഗീതകുലപതി ഞാൻ, സംഗീതകുലപതി ഞാൻ.
കുളത്തിലെ താമര മനയിലെ സംഗീത കുലപതി ഞാൻ, സംഗീത കുലപതി ഞാൻ. താമരക്കുളത്തിലെ താമര മനയിലെ സംഗീത കുലപതി ഞാൻ, സംഗീത കുലപതി ഞാൻ. പഴയൊരു നാടൻ ചൊല്ലിതിൽ എഴുതാം, അറിവിനു മേലതിൽ അറുപത് മേലെ ഇനി ഈ ഗാനം പാടാം. തിമൃതൈത്താ തകതൈ തിമൃതൈ തിമൃതൈ തകതൈ. താമരക്കുളത്തിലെ താമര മനയിലെ സംഗീത കുലപതി ഞാൻ, സംഗീത കുലപതി ഞാൻ. അല്ല, നിങ്ങളെ വീട്ടിൽ തിരക്കുന്നുണ്ടാവും, ധാരാളം ഹോംവർക്കുകളും മറ്റും കാണില്ലേ ചെയ്യാൻ. നമുക്ക് തൽക്കാലം കഥ നിർത്താം. ഇനി നിങ്ങൾക്ക് കഥ കേൾക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ വരാം, മിഹറിന്റെ പിടിയിലായില്ലെങ്കിൽ. ബൈ ബൈ. ആകാശത്തീരത്ത് പച്ചൊലപ്പൈൻ കിളി മൂളി പറക്കുന്ന പാട്ട്.